വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് കക്കയത്ത് കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അബ്രഹാമിൻ്റെ വീട് സന്ദർശിക്കും. സംഭവം നടന്ന സമയത്ത് ചികിത്സയിലായിരുന്നു മന്ത്രി, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കക്കയത്ത് എത്താൻ കഴിഞ്ഞില്ല. അതിനിടെ കക്കയത്ത് കാട്ടുപോത്തനായുള്ള തെരച്ചിൽ ഇന്നും തുടരും. ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. കാസർഗോഡ് നിന്നുള്ള ഒരു സംഘം ഇന്ന് കക്കയത്ത് എത്തിച്ചേരുമെന്ന് അറിയുന്നു. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് ചേരുന്നു. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്, വിവരങ്ങൾ പറയും. എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. എബ്രഹാമിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കാട്ടുപോത്തിനായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് 5 മണിവരെ ഈ പ്രത്യേക സംഘം, ആർ ആർ ടി സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള തെരച്ചിൽ ആ പ്രദേശത്തുണ്ടായിരുന്നു. രണ്ട് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടായിരുന്നു ഈ ഒരു തെരച്ചിൽ. വയനാട്, താമരശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള ആർ ആർ ടി സംഘവും ഒപ്പം പെരുവണ്ണാമൂഴി വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ചേർന്നാണ് ഈ തിരച്ചിൽ നടത്തുന്നത്. പക്ഷേ ഈ കാട്ടുപോത്തിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മയക്കുവെടിവെച്ച് കാട്ടുപോത്തിനെ പിടികൂടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇതിനെ കൊലപ്പെടുത്തുക എന്നുള്ളതാണ് നിർദ്ദേശം. ഏതായാലും ആ രീതിയിലുള്ള ഒരു തിരച്ചിൽ ആ ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഡ്രോൺ ഉപയോഗിച്ചും തിരച്ചിൽ നടത്താനുള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട്. ഇതിനായുള്ള പ്രത്യേക സംഘം കാസർഗോഡ് നിന്ന് ഈ കക്കയം ഭാഗത്തേക്ക് എത്തുകയും ചെയ്യും. അതായത്, ഈ കാട്ടുപോത്തിനെ കണ്ടെത്തുക എന്നുള്ളത് ദുഷ്കരമാണ്. ഒട്ടേറെ കാട്ടുപോത്തുകൾ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്, വനപ്രദേശമാണ്. ഈ എബ്രഹാമിനെ ആക്രമിച്ച കാട്ടുപോത്തിനെ തന്നെ തിരഞ്ഞുപിടിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെയാണ് ഈ വെടിവെക്കലുമായി ബന്ധപ്പെട്ട, അതായത് വെടിവെച്ച് ഈ കാട്ടുപോത്തിനെ കൊലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവിൽ കൊടുത്തിരിക്കുന്ന മാർഗനിർദ്ദേശം. ഈ എബ്രഹാമിനെ ആക്രമിച്ച കാട്ടുപോത്തിനെ തന്നെ പിടികൂടേണ്ടതുണ്ട്. അത് ദുഷ്കരമായ ഒരു ദൌത്യവുമാണ്. അതിന്റെ പുറകിൽ വനം വകുപ്പ് നിലവിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വനമന്ത്രി എ കെ ശശീന്ദ്രൻ കൊല്ലപ്പെട്ട എബ്രഹാമിന്റെ വീട് ഇന്ന് സന്ദർശിക്കും. അദ്ദേഹം എസ് കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സമയത്ത് അദ്ദേഹം ഒരു ചികിത്സയിലായിരുന്നു. അതിനാലാണ് അദ്ദേഹം ആ സമയത്ത് എബ്രഹാമിന്റെ വീട്ടിലെത്താതിരുന്നത്. ഏതായാലും ഇന്ന് എബ്രഹാമിന്റെ വീട് വനമന്ത്രി അല്പസമയത്തിനകം തന്നെ സന്ദർശിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും ഈ ഒരു പ്രതിഷേധവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇന്ന് ആനക്കാംപൊയിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടക്കുന്നുണ്ട്. ഏതായാലും ഈ പ്രതിഷേധങ്ങളൊക്കെ ഒരു തണുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് വനമന്ത്രിയുടെ സന്ദർശനമെന്നും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും. മറ്റൊരു ഭാഗത്ത് കാട്ടുപോത്തിനായുള്ള തിരച്ചിൽ വ്യാപകമായി നടക്കുന്നുമുണ്ട്. ഓക്കെ, താങ്ക് യു അഭിജിത്ത്. അഫ്സൽ പറയുന്നു, ഉപ്പുമുളകിന് മൂന്നാമത്തെ സീസൺ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും.